ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 40:3 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്ന് ഭവിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ചകളും പ്രതിസന്ധികളും തിക്താനുഭവങ്ങളും ഒക്കെ കടന്നു വരുമ്പോ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതെന്താ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ? ദൈവ വഴി വിട്ടു നടക്കുകയാണോ ഞാൻ? അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ചേർന്ന് നടന്നിട്ടും എന്റെ ജീവിതത്തിൽ എന്തേ ഇത്രമാത്രം തകർച്ചകള്? പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മുമ്പില് ശരിക്ക് ഹൃദയം തുറന്നു വെച്ച് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ടോർച്ചടിച്ചു നോക്കണം. കർത്താവിനെതിരെ എന്തെങ്കിലും പാപം എന്റെ ഉൾത്തടങ്ങളില് ഹൃത്തടങ്ങളില് നിറഞ്ഞു നിൽപ്പുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങള് അനുദിനവും നമ്മെ തേടി എത്തുന്നുണ്ട്? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് തിരുവചനങ്ങൾ കേൾക്കുന്നവരാണ് നമ്മള്. ആ തിരുവചനങ്ങൾ കേൾക്കുമ്പോ ആ വചനം എന്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ, വചനം ജീവിക്കാൻ ഞാൻ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ട്? ഈ രണ്ട് കാര്യവും ദൈവത്തിന് മുമ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മെ തേടി എത്തണമെങ്കിൽ കർത്താവിനെതിരെ പാപം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ തിരുവചനങ്ങളെ അവഗണിക്കാൻ പാടില്ല. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ ആയിട്ട് പോകുമ്പോ ബഹുമാനപ്പെട്ട വൈദികര് തിരുവചനം വ്യാഖ്യാനിച്ചൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ തന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാച്ചയിലേക്കൊന്ന് നോക്കും. എന്തേ, വചനം നമുക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാണ്. ചില സാഹചര്യങ്ങളില് തിരുവചനത്തെ കുറിച്ച് കേൾക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കാറില്ല. ഇത് എന്റെ ജീവിതം പറയണേ, എന്റെ ജീവിതത്തിലേക്കാണ് കർത്താവ് ഒരു സന്ദേശം തരുന്നത് എന്നുള്ള മട്ടില് നമ്മൾ എടുക്കാറില്ല. തിരുവചനം കേൾക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മള് ആ സമയത്ത് മറ്റ് പലരുടെയും ജീവിതം തിരുവചനമായിട്ട് തട്ടിച്ചു നോക്കി അത് അവർക്കിട്ടുള്ള വചനാണ് എന്ന് വിചാരിച്ച് അങ്ങനെ തട്ടിക്കളയും. പക്ഷേ ഓരോ ദിവസവും കർത്താവ് തിരുവചനങ്ങൾ നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്റെ ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാ. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് തകർച്ചകളും പ്രതിസന്ധികളൊക്കെ വരുമ്പോ ഒരു പക്ഷേ അത് കർത്താവ് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാകാം. മോനെ, ഇത്രമാത്രം അവസരം നിനക്ക് തന്നിട്ടും ഇത്രമാത്രം നല്ല സാഹചര്യങ്ങൾ നിനക്ക് തന്നിട്ടും നീ തമ്പുരാനിലേക്കൊന്നും മടങ്ങി വന്നില്ലല്ലോ. ഒരിക്കലും തകർച്ചകളുടെ അവസരങ്ങളില് കർത്താവിനെ പഴിച്ച് മാറി നിൽക്കുന്ന ഒരു പ്രകൃതമായിട്ട് നമ്മൾ മാറല്ല വേണ്ടത്. അതിനു പകരം ഇത്തരം തകർച്ചകൾ അനുവദിച്ച ദൈവത്തിന് മുമ്പില് ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വഴിയിലൂടെ, വചനത്തിന്റെ വഴിയിലൂടെ, വചനം അനുശാസിക്കുന്ന മാർഗത്തിലൂടെ ആണോ ഞാൻ നടക്കുന്നത്? അല്ലെങ്കിൽ കാര്യം ചെയ്തപ്പോ, ഒരു ബിസിനസ് തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ പോയിപ്പോ, അല്ലെങ്കിൽ ഒരു കാര്യം ആരംഭിക്കുന്ന സമയത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് ദൈവത്തിന്റെ വചനത്തിനനുസൃതമായിട്ടാണോ ഞാൻ തുടങ്ങുന്നത് എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മൾ നടത്താറുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സംരംഭം ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലൂടെ സ്വർഗം സന്തോഷിക്കുകയോ എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് എന്റെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും സ്വർഗം സന്തോഷിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, നാം സ്വർഗത്തിലേക്ക് ഒരു ഓട്ടത്തിലാണ്. ഈ ഒരു യാത്രയില്, ഈ ഒരു തീർത്ഥാടനത്തില് കർത്താവിനെ മറന്ന്, കർത്താവിന്റെ തിരുവചനം മറന്നൊക്കെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് പ്രതിസന്ധികള് നമ്മുടെ മുമ്പിൽ വന്ന് നിരന്നു നിൽക്കും. നമുക്ക് എന്ത് ചെയ്താൽ അതിൽ നിന്ന് മാറിപ്പോരാൻ പറ്റാത്തോണം നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും, പരാജയപ്പെടും ദയനീയമായി. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം തമ്പുരാന്റെ മുമ്പിലിരുന്ന് നമുക്കൊന്ന് ആലോചിക്കാം, ഈശോക്കെതിരെ എന്തെങ്കിലും പാപം ചെയ്യുന്നൊരവസ്ഥ, പാപാവസ്ഥ എന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ? ഞാൻ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? ഈശോയുടെ മുമ്പില് എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ചിട്ട് എത്ര നാളായി? കർത്താവിനോട് അനുരഞ്ജനപ്പെട്ടിട്ട് എത്ര നാളായി? ഒരു നല്ല കാര്യം ചെയ്യും മുമ്പ് ഒന്ന് തമ്പുരാന്റെ അടുത്ത് പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഒന്ന് അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് തമ്പുരാനോട് രമ്യപ്പെട്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പോയി നോക്കിക്കേ, ദൈവാനുഗ്രഹം നമുക്കുണ്ടാവും. അതുപോലെ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് വേണം, തിരുവചനം പറയുന്ന വഴി വിട്ട് ഒരു തീരുമാനം പോലും നമ്മൾ എടുക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കിക്കേ, നമ്മൾ പോലും അറിയാതെ അടഞ്ഞിരിക്കുന്ന വഴികള് കർത്താവ് തുറന്നു തരും.
നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും.